വീഡിയോ ഉപകാരമാകും. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വയനാട് ട്രിപ്പ് വരണം, റിസോർട്ടുകളിൽ സ്റ്റേ ചെയ്യണം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 10:10 കേട്ടോ. ഞങ്ങൾ വയനാട്ടിലുള്ള രണ്ട് മൂന്ന് റിസോർട്ടിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കാം. വില്ല ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കരുതുക. അതിൻ്റെ ചായ കുടിച്ചു. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. നമ്മുടെ ജിഞ്ചേട്ടയൊക്കെ ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരനും വൈഫും ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാണ്ട് ഇവിടെ കയറിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മൾ റിസോർട്ടിലേക്ക് പോവാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ മുത്തങ്ങയ്ക്ക് അടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലാട്ടോ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അടിപൊളിയാണ്, ജസ്റ്റ് ഒരു ചെറിയൊരു ഹോം സ്റ്റേ ആണ്. ഒരു മൂന്ന് ബെഡ്റൂം, മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം, അത്യാവശ്യം ഒരു ഫ്രണ്ട് ഏരിയ, അതുപോലെ തന്നെ ഒരു കളിക്കാനുള്ള ഒരു ഏരിയ അവിടെയുണ്ട്. പിന്നെ ക്യാമ്പ് ഫയറിനുള്ള ഏരിയ അവിടെയുണ്ട്. നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിലും ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കാടാണ്, ഫുള്ള് ഫോറസ്റ്റാണ്, മുത്തങ്ങ ഫോറസ്റ്റാണ്. പിന്നെ ഈ റോഡ് വരുന്നത് വെച്ചാൽ നേരെ ഊട്ടിക്ക് പോകണ വഴിയാണ്. അപ്പം ഊട്ടിക്കൊക്കെ പോകണ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വരെ നല്ലതായിരിക്കും കേട്ടോ. ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ഊട്ടിക്ക് പോയി അവിടെ സ്റ്റേ ചെയ്യാം. പുറകുവശത്ത് ഫുള്ള് കാപ്പി തോട്ടാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ ഏറുമാല സെറ്റപ്പ് ഉണ്ട്, പണി കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഗൈസ്, ഒരു സിമ്പിൾ സ്റ്റേ ആണ്, വലിയ ബഡ്ജറ്റൊന്നും നോക്കാത്ത ആൾക്കാർക്ക് ഇവിടെ സുഖമായിട്ട് നിൽക്കാം. ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് സ്റ്റേ അടിച്ചിട്ട് പോകാം കേട്ടോ. മൂന്ന് ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡ് വാഷ്റൂമും ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഏരിയ, കളിക്കാൻ ഉള്ളൊരു ഏരിയ. ഇതാണ് വീടിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പുറത്ത് വേണമെങ്കിൽ ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. നേരെ അവിടെ നോക്കി കഴിഞ്ഞാൽ ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ ഉണ്ട്, ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. തൊട്ട് പുറയിൽ നല്ല അടിപൊളിയായിട്ടൊരു കാപ്പിത്തോട്ടമുണ്ട്. ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ചിലപ്പം കാട്ടുപന്നി, മാന് അങ്ങനത്തെ ഒക്കെ ഇവിടെ വരാനും സാധ്യതയുണ്ട്. ഒരു ഏറുമാടം കണ്ട അവിടെ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വഴികാട്ടി എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇതൊക്കെ ബുക്ക് ചെയ്യാവുന്ന കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ AJ കണ്ടൻസായി വീഡിയോ കണ്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷകമായ ഡിസ്കൗണ്ടും എല്ലാവരും പറയുന്ന പോലെ ഞാനും പറയുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ഈ ഹോം സ്റ്റേൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കാടാണ് കേട്ടോ. ഫുള്ള് ഇല്ലി ആണ് ഇവിടേക്ക് നിൽക്കുന്നത്. നല്ല അടിപൊളി ഹൈവേ ആണ് ഇത്. നേരെ ഊട്ടിക്ക് പോണ വഴിയാട്ടോ ഇത്. നമ്മൾ ബത്തേരിയിൽ നിന്ന് അവിടെ നിന്ന് തന്നെ ഏകദേശം ഒരു 5 കിലോമീറ്റർ ബത്തേരിയിൽ നിന്നുണ്ട്. അങ്ങോട്ട് ഫുള്ള് കാട്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഉള്ള ഏരിയ. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള വ്യൂ ഇതാ കേട്ടോ. ഒരു ഗേറ്റ്, ഒരു ചെറിയൊരു ഗാർഡൻ ഇത് ഈ ഭാഗത്തും, അവിടെ പ്ലേ ഏരിയ അടിപൊളി. ഈ സ്ഥലത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. പിന്നെ ഒരു മൂന്ന് എക്സ്ട്രാ ബെഡ് ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു 10-15 പേര് വന്നാൽ പോലും അടിപൊളിയായിട്ട് കിടക്കാം. ഒരു ഫാമിലി ചെറിയ റൂമുകളാണ്, ഈ ഒരു സൈസാണ് റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും. ഈ ഒരു ബെഡിൽ നമുക്ക് സുഖമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയി വരുന്നെങ്കിൽ 3 പേർക്ക് സുഖമായിട്ട്, 3, 6, 9, പിന്നെ 4 കിഡ്സ് റൂം, 4 ഇതുള്ള. അപ്പം തന്നെ 9, 4, 13, പിന്നെ എക്സ്ട്രാ 3 ബെഡ്, 4 എക്സ്ട്രാ ബെഡ് ഉണ്ട്. അപ്പം തന്നെ ഒരു 10-15 പേര് സുഖമായിട്ട് കിടക്കാം കേട്ടോ. അടിപൊളിയാണ്. ഗൈസ്, നിങ്ങൾക്ക് ഈ ഹോം സ്റ്റേൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ വഴികാട്ടി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതുപോലെ ഞങ്ങൾ ഇന്ന് വേറെ റിസോർട്ടിലേക്ക് പോകുന്നുണ്ട്, അതും നിങ്ങൾക്ക് അതിനകത്ത് കയറി കാണാം. ഇവിടെ പേരക്കയും സപ്പോർട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ. നിങ്ങൾ റൂം എടുക്കുന്ന ടൈമിൽ ഇതൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹലോ ഗായ്സ്, വേഷമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ഒരു റിസോർട്ടിലേക്ക് ഷൂട്ടിന് വന്നാ കേട്ടോ. അല്ല, കിടിലൻ റിസോർട്ട് ആട്ടോ. ഈ റിസോർട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ തന്നെയാണ്. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കളിക്കാനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ സെറ്റ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നായിരുന്നു, നല്ല ഗ്രേപ്പിൻ്റെ ഒരു ജ്യൂസ് ആയിരുന്നു കേട്ടോ. പുറത്തുകൂടെ കളിക്കാനുള്ള ഇഷ്ടംപോലെ സ്പേസ്. ഇതിപ്പം കപ്പിൾസിനാണെങ്കിലും ഫാമിലി ആയിട്ട് വന്നാലും ഇഷ്ടംപോലെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ജസ്റ്റ് പുല്ല് വിരിച്ചൊരു ഏരിയ ഉണ്ട്. അവിടെ എന്തെങ്കിലും പ്രോഗ്രാമോ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യാം. കപ്പിൾസിനാണെങ്കിലുള്ള ഒരു പ്രൈവസി അവർക്കുണ്ട്. ഔട്ട്ഡോർ ഇത് ആ ഭാഗത്തൊക്കെ ബാസ്കറ്റ്ബോൾ, കുറേ പ്ലേ ഗ്രൗണ്ട്, പിന്നെ അതുപോലെ തന്നെ പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ് റിസോർട്ടാണ്. ഞാൻ ജസ്റ്റ് റൂം കൂടെ കാണിച്ചു തരാം. ഈ റിസോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വഴികാട്ടി ചാനലിൽ പോയി ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വഴികാട്ടി ചാനലിലുണ്ട്. അപ്പം റിസോർട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർ ചാനലിൽ പോയി നോക്കുക, ആ വീഡിയോസൊക്കെ കാണുക കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടേ പോണു. ഫോറസ്റ്റ് ആണ്, തൊട്ടപ്പുറം ഫോറസ്റ്റ് ആണ്. വന്യമൃഗങ്ങളൊക്കെ ഇതേ അവിടെയും കുരങ്ങൻ. ഓ സെറ്റ്. ഗൈസ്, ഈ റിസോർട്ടിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്താ അറിയോ, ഈ കാണുന്ന ബിൽഡിംഗ് ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. അതേപോലെ തന്നെ മച്ചിട്ട മേൽക്കൂരയാണ്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ കാണുന്നതാണ് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളൊരു കോട്ടേജ്. പിന്നെ ഇതും മച്ചാണ്. ഇത് ടോട്ടൽ 4 റൂം ഈ സൈഡിൽ തന്നെ ഉണ്ട്. മുകളിലും ഉണ്ട്, 2 എണ്ണം താഴെയുണ്ട്.
അടിപൊളി ഏരിയ കേട്ടോ. പിന്നെ സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ തന്നെ ഉള്ളത്. സ്വിമ്മിംഗ് പൂൾ ഇപ്പം ഒറ്റൊരു കിഡ്സിനായിട്ട് സെപ്പറേറ്റഡ് ഇതില്ല. ആ ഏരിയയിൽ ആഴം കുറവാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നതോട് അത്യാവശ്യം ആഴത്തോ ആഴം കൂടി കൂടി വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നേരെ അപ്പുറ സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് റിവർ വരുന്നത്. ഇപ്പം വെള്ളം ഇച്ചിരി കലങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ റിവറും കാടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നല്ലൊരു തണുത്ത ആംബിയൻസ് ആട്ടോ. ഇപ്പോഴും ഇവിടെയൊക്കെ വന്ന് ചില്ലിയേണ്ടവർക്ക് നല്ല അടിപൊളിയായിട്ട് ചില്ലിയാണ് ഏരിയ കേട്ടോ. സംഭവം കിടിലൻ റിസോർട്ടാട്ടോ. ഇതേ അവിടെ നോക്കിയ മലയണ്ണാൻ രണ്ടെണ്ണം ഉണ്ട്, ഫാമിലി ആയിട്ട് വന്നിരിക്കുക. പോണോക്കേ പൊളി. നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നിന്നാൽ കുറേ കാഴ്ചകളാണ് കേട്ടോ. കുരങ്ങന്മാര് ഇതേപോലത്തെ സംഭവങ്ങൾ പുറത്തു നിന്നുള്ളവരൊക്കെയാണെങ്കിൽ നല്ല ഒരു രസമായിരിക്കും അവർക്ക് ഇങ്ങനത്തെ ഒക്കെ കാഴ്ചകൾ എന്ന് പറയുന്നത്. പിന്നെ ഔട്ട്ഡോർ ഏരിയ. ഇപ്പം ഈ റിസോർട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏരിയയിലേക്ക് നമ്മൾ നേരത്തെ പോയാൽ ഇത് അതിൻ്റെ സെൻറ്ററായിട്ട് വരും. പൂളും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇത് അവിടെ റിവറാണ്. പിന്നെ ഈ ഒരു ഏരിയയിലും ഒരു ചെറിയൊരു മിനി ടെർഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആട്ടോ. ഔട്ട്ഡോർ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. പിന്നെ കാണാനാണെങ്കിലും നമുക്കിപ്പോൾ ഒരു വാക്കിന് ഇറങ്ങുവാണേലും രാവിലെ ഒന്ന് ചെറുതായിട്ട് നടക്കാനൊക്കെ ഇറങ്ങുവാണെങ്കിൽ തന്നെ നല്ല ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. എല്ലാം കവർ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഒന്ന് ക്ഷീണിക്കും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിതാ ഇവിടെ ഒരു കൃഷിയുണ്ട്, മീൻ കൃഷി. നൈസാട്ടോ. ഇവിടെ നിന്നൊക്കെ നമുക്ക് മീൻ പിടിച്ച് ഇവർ ഫ്രൈ ചെയ്ത് തരുമൊക്കെ ചെയ്യും നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തിൻ്റെ ആ റിവർ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോൾസ് പോലെ ഉണ്ട്, വാട്ടർഫോൾസ് പോലെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടുന്ന് നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ട് വെള്ളം ഇച്ചിരി കളർ വ്യത്യാസം കലങ്ങിയാണ് വരുന്നത്. ഇവിടെ പാലത്തിൻ്റെ അടിയിലാണ്. ഗൈസ് ഇതാണ് നമ്മുടെ ആ പുഴ എന്ന് പറഞ്ഞത്. അവിടുന്ന് ജസ്റ്റ് ഒരു പാലത്തിൻ്റെ അവിടുന്ന് വരുന്നത്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ എന്താ നല്ലൊരു ആംബിയൻസാണ്. ഇവിടെ കപ്പിൾസിന് വരുവാണെങ്കിലും ഇനി ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും ഇനി ഒരു ഒരു ഫ്രണ്ട് സർക്കിൾ ഒരു 10 പേരായിട്ട് വരുവാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. രാത്രിയൊക്കെ ഇവിടെ ഫുള്ള് ലേറ്റ് ഇടും. ഇവിടെ ഇഷ്ടംപോലെ ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനും. രാത്രി ഔട്ട്ഡോർ ചെയ്യാനും പിന്നെ ക്യാമ്പ് ഫയർ അടിക്കാനും ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഗൈസ് ഈ ചെറിയ കൂടാരത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴേ നല്ല തണുപ്പാട്ടോ. അങ്ങനെ ആ തണുപ്പ് കിട്ടാൻ കാരണം എന്താ, ഈ മരങ്ങളും ഈ ഓടയും ഇല്ലിയും എല്ലാം ഇതിൻ്റെ മണ്ടയിലേക്ക് ആട്ടോ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഒരു കൂളിങ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഗൈസ് ഈ റിസോർട്ടിൽ നല്ല മെയിൻ്റെനൻസ് ആട്ടോ. അപ്പോൾ അവിടെ ചേച്ചിമാർ തന്നെ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം ഈ വേസ്റ്റ് കുറേ കരിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു വൃത്തിയടല്ലേ. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പീഡിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ടീഷർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ വയനാടൻ സ്പൈസസും അതേപോലെ തന്നെ ഹണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഡബിൾ ബെഡ്റൂം കോട്ടേജ്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും രണ്ട് റൂമായിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഹോളുണ്ട്, ഇവിടെ ടി വി ഉണ്ട്. ഇതാണ് വലിയ റൂം. ഇതും അത്യാവശ്യം സ്പേസുള്ള ഒരു റൂമാണ്. രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് കേട്ടോ. ഗൈസ് ഇതൊരു ഡബിൾ ബെഡ്റൂം കോട്ടേജ് ആട്ടോ. അതിൽ ഒരു റൂമാണിത്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു റൂം കൂടി ഉണ്ട്. വാഷ്റൂമിലാണെങ്കിൽ ചെറിയൊരു ബാത്ടബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഒരു പ്രീമിയം സെറ്റപ്പ് തന്നെ കേട്ടോ. നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. അത്യാവശ്യം നല്ലൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗെയിമിംഗ് റൂം വരുന്നുണ്ട്. ഗൈസ് ഇതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഇപ്പോൾ ഈ വഴി നേരെ കയറി വന്ന ക്ലബ് റൂംസ് ആട്ടോ. ഹോട്ടൽ റൂംസ് ഉള്ള പോലത്തെയുള്ള റൂംസാണ് ഇവിടെയുള്ള. നൈസാട്ടോ. റൂമിലേക്ക് നമുക്ക് നോക്കാം. കയറുമ്പോൾ തന്നെ നല്ല അടിപൊളിയൊരു ബെഡ്, അത്യാവശ്യം നല്ല ഏരിയ, ടി വി ഉണ്ട്, ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല പൂളിൻ്റെ വ്യൂ കിട്ടും. അതേപോലെ തന്നെ ആ കാണുന്നതാണ് ഹെറിറ്റേജ് റൂംസ് കേട്ടോ. ആ ഹെറിറ്റേജ് റൂംസിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല കൂളിംഗ് ഉള്ള ഏരിയ കേട്ടോ. കൂളിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഹേസിൻ്റെ ആവശ്യമില്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ അവിടെ കയറിയപ്പോൾ ഭിത്തിയൊക്കെ തൊട്ട് നോക്കിയപ്പം ഭിത്തിയൊക്കെ നല്ല തണുപ്പാണ്. ഇവിടെ പൊതുവെ നല്ല കൂളിംഗ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടാണ്, തൊട്ടപ്പുറ പുഴയാണ്, അതുകൊണ്ടൊക്കെ തന്നെ ചൂട് അധികം അടിക്കുന്നില്ല. ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കണ്ടോ, ചുറ്റിനും മരങ്ങളാണ്. ഇവർ മാക്സിമം മരങ്ങളൊക്കെ ഇവിടെ നിർത്തിക്കൊണ്ടാണ് റിസോർട്ടിൻ്റെ എല്ലാം ചെയ്തത് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വെക്കാൻ നേരത്തെ ഈ ഒരു ഏരിയ ഫുള്ള് ടോട്ടൽ 6 ഉം 11 റൂംസ് ഉണ്ട്. 11 റൂംസ്, ഒരു റൂമിൽ 3 പേര് മാക്സിമം ഓക്കിപ്പൈ ചെയ്യാൻ പറ്റും.
അങ്ങനെയാണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് കയറാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ടീമായിട്ടൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ പൂത്ത് വെക്കുന്നാട്ടോ കുങ്കുമപ്പൂ ക്ലബ് എന്നാട്ടോ ഈ ഒരു ഏരിയക്ക് പറയുന്നത്. ഈ ഒരു ഏരിയ അല്ല, ഈ ഒരു ബിൽഡിങ്ങിന് പറയുന്നത്. കാരണം ഇതേപോലെയുള്ള റൂമുകളെ, ഒരു ഹോട്ടൽ റൂംസ് പോലുള്ള റൂമുകളെ, രണ്ട് സൈഡിലും റൂംസ്, റെഡ് കാർപ്പറ്റ്, നൈസാട്ടോ. ടോട്ടല് 11 റൂം ഇവിടെ ഉണ്ട്. ഒരു റൂമിൽ ഒരു 3 പേർക്ക് വെച്ച് സ്റ്റേ ഇവര് സമ്മതിക്കും കേട്ടോ. അപ്പോൾ ഒരു ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്തിട്ട് പോവുക അവിടെ. ഗൈസ് അതേപോലെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ഓടിട്ട ബിൽഡിങ്ങാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു സെറ്റപ്പ്, നല്ലൊരു അടിപൊളി ഒരു ഇതുണ്ട് കേട്ടോ. റിസോർട്ടിൻ്റെ വീഡിയോ ഞാനിങ്ങനെ ചുമ്മാ ഇവിടെ ഒരു ഷൂട്ടിന് വേണ്ടി വന്നപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വയനാട് ട്രിപ്പ് വരണം, റിസോർട്ടുകളിൽ സ്റ്റേ ചെയ്യണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ വീഡിയോ ഉപകാരമാകും. അതുകൊണ്ടാട്ടോ ഞാൻ ഇട്ടത്. അപ്പം അതുപോലെ തന്നെ ആ കാര്യം പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റിസോർട്ടുകളിൽ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ വഴികാട്ടിൻ്റെ ഡീറ്റെയിൽസിനതിടാം. AJ കണ്ടന്റ് ഫ്ലൈ ചാനൽ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും ഒരു 500 അല്ലെ 1000 രൂപയൊക്കെ കുറച്ച് തരാൻ സാധ്യത ഉണ്ട് കേട്ടോ. സാധ്യത ഉണ്ടെന്നല്ല, സാധാരണയെക്കാട്ടും കുറച്ച് തരും. നമ്മൾ ആ ഒരു ടൈ അപ്പിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്.